നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മെമ്പർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയാണ്. വാസ്തുവിന്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയുമ്പോഴത്തേക്കും വാസ്തു തുടക്കം മുതൽ അവസാനം വരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കുള്ള മെമ്പർഷിപ്പ് പ്രോഗ്രാം അല്ല ഇത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളെടുത്തോ വർഷങ്ങളെടുത്തോ വാസ്തു പഠിക്കാനായിട്ട് അത്രയും സമയമില്ലാത്ത ആളുകൾ, അല്ലെ അത്രയും എഫേർട്ട് എടുത്ത് വാസ്തുവിനെ പറ്റി മനസ്സിലാക്കാൻ പാടുള്ള ആളുകൾ, അതുപോലുള്ള ആളുകളാണെന്ന് വെച്ചു. അതല്ല, നിങ്ങൾ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകളാണെന്ന് വെച്ചു. എളുപ്പത്തിൽ നമുക്കൊരു ഫ്ലോർ പ്ലാൻ വാസ്തു കംപ്ലയിന്റ് ഇല്ലാത്ത രീതിയിൽ ഈസി ആയിട്ട് ഒരു സാധാരണക്കാരനെ വരെ മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. അപ്പൊ ഭയങ്കരമായിട്ടുള്ള നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു സാധാരണക്കാരനാണെങ്കിൽ, വാസ്തുവിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലാത്ത ആളുകളാണെങ്കിൽ, ഒരു ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ ഉള്ള ആൾക്കാരാണെങ്കിലും, അവർക്കെല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പൊ നമ്മൾ സാധാരണ ട്രഡീഷണൽ ഉപയോഗിക്കുന്ന കൈക്കണക്ക് പട്ടിക എടുത്തിട്ട് നമ്മൾ അതിനെ അളവിനെയും കൊണ്ട് മാറ്റുന്ന രീതി, അതുപോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. എല്ലാം നമ്മൾ സ്റ്റഡി ടേബിളുകൾ ആക്കിയിട്ട് ആ ടേബിളുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള അളവുകൾ നമ്മുടെ ആ ഇതിൻ്റെ അകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടാകും. പ്രയോറിറ്റി ഉണ്ടാകും, അതിൻ്റെ എന്തൊക്കെയാണ് അതിനെ നോക്കണമെന്നുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അളവുകൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കത്തക്ക രീതിയിൽ, എന്ന് വെച്ചാൽ അതിനകത്ത് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. ആ നിയമങ്ങൾ പ്രകാരമുള്ള നമുക്ക് എടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഔട്ടർ അളവൊക്കെ ആണെങ്കിൽ ഒരു 9000 കോമ്പിനേഷന് മുകളിലുള്ള അളവ് കൊടുത്തിട്ടുണ്ട്. പതിവനി പെടുത്തി എന്ന് പറഞ്ഞ രീതിയിൽ 4000 മുകളിലുള്ള കോമ്പിനേഷനുകളാണ്. അപ്പം നമുക്ക് ആ നമ്മുടെ ആ സ്ഥലത്തിനനുസരിച്ച് നമുക്ക് ആ ഔട്ടർ അളവാണെങ്കിൽ ഇതാണെങ്കിൽ എളുപ്പത്തിൽ എടുക്കത്തക്ക രീതിയിൽ, മുറികളുടെ അളവുകളാണെങ്കിൽ 2600 കോമ്പിനേഷനും മുറികളുടെ അളവുകളുണ്ട്. അപ്പം ഈ ആ നമുക്ക് ആവശ്യമുള്ള മുറികളുടെ അളവുകൾ ആ കോമ്പിനേഷൻ നോക്കിയിട്ട് നമുക്ക് എടുക്കത്തക്ക രീതിയിൽ ഈസി ആയിട്ട് വേറെ കൈകണക്ക് പട്ടിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അളവുകളാണെങ്കിലും ചെയ്യത്തക്ക രീതിയിൽ ഈ വാസ്തു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ഒന്ന് ദിശ, രണ്ട് സ്ഥാനം, മൂന്ന് അളവുകൾ, പിന്നെ വേദങ്ങളും കാര്യങ്ങളൊക്കെയാണ് പർവ്വവേദം കാര്യങ്ങൾ. അപ്പൊ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട്, പക്ഷേ ഭയങ്കരമായിട്ട് മാസങ്ങളൊന്നും എടുക്കാത്ത രീതിയിൽ സാധാരണപ്പെട്ട ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രോസസ് ആണ്. 6-സ്റ്റെപ്പ് വാസ്തു ഫ്ലോർ പ്ലാൻ ഡിസൈൻ പ്രോസസ് എന്നുള്ളതാണ് ഇതിന്റെ പേര്. അപ്പൊ ഇത് വാസ്തു എന്നുള്ള ഇത് ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുക എന്നുള്ളവർക്കാണെങ്കിൽ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വേറെയാണ്, അവിടെ പോയി പഠിക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യമില്ല, പക്ഷേ വാസ്തു കംപ്ലയിൻ്റ് ഇല്ലാത്തൊരു ഫ്ലോർ പ്ലാൻ വരയ്ക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള ആർക്കിടെക്റ്റ് ആണെങ്കിലും സിവിൽ എഞ്ചിനീയർ ആണെങ്കിലും ഡ്രാഫ്റ്റ്സ്മാരാണെങ്കിലും അതുപോലുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ വരയ്ക്കാൻ, ഇപ്പോൾ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളാണെന്ന് വെച്ചാൽ അവർക്കും എളുപ്പത്തിൽ വരയ്ക്കത്തക്ക രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും വെച്ചിട്ട് 1x72 cm എന്ന് പറയുന്ന കൺവേർഷൻ ചെയ്യുന്നു. നിങ്ങൾ 1x72 cm അല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ സിസ്റ്റത്തിൽ വന്നുകൊണ്ട് പ്രയോജനമില്ല. കാരണം എല്ലാ അളവുകളും നമ്മൾ കൺവേർട്ട് ചെയ്തേക്കുന്ന 1x72 cm എന്ന് റെഡി ടു യൂസ് ടേബിളുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അപ്പം ആ ഒരു രീതിയിലുള്ള കൺസെപ്റ്റും കാര്യങ്ങളുമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് 3 കാറ്റഗറിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, 2 ഇപ്പൊ വീട് വെക്കാൻ പോകുന്ന ആൾക്കാർ, 3 നമ്മൾ വീട് അല്ലെങ്കിൽ വില്ല പോലുള്ള നിർമ്മിച്ച് വിൽക്കുന്ന ആൾക്കാർ. ഈ 3 ആളുകൾക്കും ഇതിലേക്ക് സ്വാഗതമാണ്. ഈ 3 ആളുകൾക്കും എങ്ങനെയൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽ എന്നുള്ളതാണ് എന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ 3 കാറ്റഗറിയിലുള്ള ആളാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഫ്ലോർ പ്ലാൻ വരക്കണം എന്നാഗ്രഹം ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോ കാണാം. അതല്ല, നിങ്ങൾ ട്രഡീഷണൽ ആയിട്ട് ആദ്യം മുതൽ പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അപ്പൊ എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഫ്ലോർ പ്ലാൻ ഡിസൈൻ സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പ്രോഗ്രാം. അപ്പൊ ഈ പ്രോഗ്രാമിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ആദ്യം ഒരു 3-day ഫൗണ്ടേഷൻ ക്ലാസ് ഉണ്ടാകും. അത് കഴിയുമ്പോൾ കിഴക്ക് ദർശനമായ ഒരു വീടിന്റെ കാണും, അത് കഴിയുമ്പോൾ വടക്ക് ദർശനമായ വീട്, പടിഞ്ഞാറ് ദർശനമായ വീട്, തെക്ക് ദർശനമായ വീട്, അത് കഴിയുമ്പോൾ ഡൗൺലോഡബിൾ PDF. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ 3-day ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള വാസ്തു എന്നുള്ള രീതിയിലല്ല, നിങ്ങളുടെ ഒരു കാര്യം റിസൾട്ട് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. എന്ത് കാര്യത്തിന് നമുക്ക് റിസൾട്ട് കിട്ടുന്നെങ്കിൽ ഒരു ഫൗണ്ടേഷൻ വേണം. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങളുമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മൈൻഡ് പവറിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ 3-day ഫൗണ്ടേഷൻ ക്ലാസ്സിനകത്ത് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീട് 6 സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്, ഇത് വടക്ക് ദർശനമായ വീട് എങ്ങനെയാണ് 6 സ്റ്റെപ്പിലൂടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്, ഇത് പടിഞ്ഞാറ് ദർശനമായ വീട് 6 സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്, ഇത് തെക്ക് ദർശനമായ വീട് 6 സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം റെക്കോർഡ് വീഡിയോസ് ആണ്. ഇത് കഴിയുമ്പോഴത്തേക്കുള്ള ഡൗൺലോഡ് PDF. ഇതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ. ഈ സ്റ്റഡി മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ സാമ്പിൾ പേജസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് തരുന്നുണ്ട്. നിങ്ങൾക്കത് ലിങ്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളത് കണ്ടിന്യൂസ് നിങ്ങൾക്കത് തോന്നുവാണെന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആണ് തോന്നുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലൈവ് വെബിനാർ 2 മണിക്കൂറത്തെ ഫ്രീ ആയിട്ടുള്ള ലൈവ് വെബിനാർ
ഇപ്പൊ ലൈവ് വെബിനാർ എന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചകളും രാത്രി 8:30-ക്കും ഞായറാഴ്ചകൾ രാവിലെ 10 മണിക്കുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതായത് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുക, സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് യൂസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്ത് ഒരു 6 സ്റ്റെപ്പിലൂടെ ഒരു ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൂടാതെ 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സമയത്തിൽ നിങ്ങൾ ചെലവാക്കുന്നതുകൊണ്ട് ആ ഇരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് 28 പേജുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ഞാൻ ഫ്രീ ആയിട്ട് തരുന്നത്. ആ സ്റ്റഡി മെറ്റീരിയലിനകത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് എന്നുള്ളതിന്റെ സ്ക്രീൻ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്നുള്ള രീതിയിലുള്ള ഇതാണ്. ഇതുവരെ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ലാത്ത സ്റ്റഡി മെറ്റീരിയൽ ആണ്. ആ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ആ രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയുള്ളതാണ് ആ സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെബിനാറിൽ അറ്റൻഡ് ചെയ്യാവുന്ന. ഇപ്പൊ നമ്മൾ സ്റ്റഡിയിലും മെറ്റീരിയലും കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ്. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിലെ ചോദ്യങ്ങൾ ചോദിക്കാനും അതിനുള്ള ആൻസറും കാര്യങ്ങളും ഒക്കെ തരുന്നതാണ് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ. അത് കഴിയുമ്പോഴത്തേക്ക് ലൈവ് വീക്കിലി മീറ്റിംഗ്, എല്ലാ ആഴ്ചകളിലും നമ്മൾ ലൈവായിട്ട് വീക്കിലി മീറ്റിംഗുകൾ വെച്ചിട്ടുണ്ടാവും. അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഞാൻ എക്സ്പേർട്ട് ആണെന്ന് പറയുന്നില്ല, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളിലേക്കാളും ഒരു കുറച്ചെങ്കിലും കൂടുതൽ നോളജ് ഉണ്ടെങ്കിൽ ആ നോളജ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ആ രീതിയിലുള്ള നിങ്ങളുടെ നോളജ് ഷെയർ ചെയ്യുന്ന രീതിയിലാണ് വീക്കിലി ലൈവ് സൂം മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് 24 ഫ്ലോർ പ്ലാൻ ഡിസൈനിൽ ചലഞ്ചസ് ഉണ്ട്. അതായത് ഈസ്റ്റ് ഫേസിംഗ് ഫ്ലോർ പ്ലാൻ ചലഞ്ച് ആണ് നമ്മൾ ആദ്യം വരുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് ഈ കിഴക്ക് ദർശനമായ വീടിന്റെ 6 സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സ്ക്രീൻ നമുക്ക്. അപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ പ്രോസസ്സിന്റെ കിഴക്ക് ദർശനമായ വീട്, വടക്ക് ദർശനമായ വീട്, പടിഞ്ഞാറ് ദർശനമായ വീട്, തെക്ക് ദർശനമായ വീട്. അപ്പൊ ഈ കിഴക്ക് ദർശനമായ വീടിനെ നമ്മൾ 6 സ്റ്റെപ്പിലേക്ക് എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ വടക്ക് ദർശനമായ വീടിനെ 6 സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനമായ വീടിനെ 6 സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നത്, അല്ലെങ്കിൽ തെക്ക് ദർശനമായ വീടിനെ 6 സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നത് ആണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ആ രീതിയിലുള്ള വീഡിയോയും കണ്ടന്റുകളും കാര്യങ്ങളായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യത്തേന്ന് പറഞ്ഞാൽ ദിശയ്ക്കനുസരിച്ച് വാസ്തു മണ്ഡലം ക്രമീകരിക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് വൺ. അപ്പൊ അത് കിഴക്ക് ദർശനമാണെങ്കിലും അതെ, വടക്ക് ദർശനമാണെങ്കിലും അതെ, തെക്ക് ദർശനമാണ് പടിഞ്ഞാറ് ദർശനമാണെങ്കിലും അതെ, തെക്ക് ദർശനങ്ങളാണെങ്കിലും അതെ, ഈ ദിശയ്ക്കനുസരിച്ച് വാസ്തുമണ്ഡലം ക്രമീകരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റെപ്പുകൾ. അപ്പൊ ആദ്യത്തെ ഒരെണ്ണത്തിന്റെ കിഴക്ക് ദർശനം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഏകദേശം അതേ ഡിറ്റോ ഡിറ്റോ ആണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ എന്തൊക്കെയാണെന്ന് പഠിച്ചാൽ മാത്രം മതി. ഇപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏത് ദർശനമാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വീടിന്റെ സ്ഥാനം ക്രമീകരിച്ച് ഭിത്തിപ്പറഞ്ഞിട്ടുള്ളത്. അത് വടക്ക് ദർശനമാണെങ്കിലും അത് തന്നെയാണ് വീടിന്റെ സ്ഥാനം ക്രമീകരിച്ച് ഭിത്തിപ്പറഞ്ഞിട്ടുള്ളത്. പടിഞ്ഞാറ് ദർശനമാണെങ്കിലും അത് തന്നെയാണ്, തെക്ക് ദർശനമാണെങ്കിലും അത് തന്നെയാണ്. ആ സ്റ്റെപ്പ് എന്ന് പറയുന്ന ആ 3-4 ദർശനത്തിന് ഒരേപോലെ തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മഹാമർമ്മങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ മർമ്മങ്ങളിൽ നമുക്ക് തൂണുകളോ സ്തൂപങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ, ഭിത്തിയൊന്നും വരാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. നാലാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൃഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകിയിട്ട് മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ്. അത് എല്ലാത്തിനും, വടക്ക് ദർശനമാണെങ്കിലും അത് തന്നെയാണ്, പടിഞ്ഞാറ് ദർശനമാണെങ്കിലും അത് തന്നെയാണ്, നമ്മുടെ തെക്ക് ദർശനമാണെങ്കിലും അത് തന്നെയാണ്. അഞ്ചാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറികളുടെ ഉള്ളളവ് ക്രമീകരിക്കുന്നത് എങ്ങനെയാണ്. മുറികൾക്കെല്ലാം നമ്മൾ ആദ്യം ഭിത്തിപ്പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ക്രമീകരിക്കുന്നത്, അത് മുറികളുടെയൊക്കെ ഉള്ളളവുകളാണ് ക്രമീകരിക്കുന്നത്. അപ്പൊ ആ മുറികളുടെ ഉള്ളളവുകൾ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ വാസ്തു പ്രകാരം വരയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ എളുപ്പം. അപ്പൊ വാസ്തു ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളിന് കൊടുക്കത്തക്ക വിധം ഫൈനൽ ഫ്ലോർ പ്ലാൻ വരയ്ക്കുക. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ വരച്ചിട്ട് അത് ക്ലയന്റിന് കൊടുത്തിട്ട് ഇതുവഴി ചെയ്തോളാൻ പറയുകയാണ്. നിങ്ങളൊരു ഫ്ലോർ പ്ലാൻ വരച്ചിട്ട് നിങ്ങൾ ക്ലയന്റിനെ കൊടുത്തിട്ട് പറയേണ്ടത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാസ്തു കൈകാര്യം ചെയ്യുന്ന വീടിന് അടുത്തുള്ള ആളുടെ കൊടുത്തോളാനാണ് പറയുന്നത്. ആ രീതിയിലേക്ക് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി നൽകുക എന്നുള്ളതാണ് ഈ ഒരു മെമ്പർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ക്ലയന്റിന് കൊടുത്തിട്ട് ക്ലയന്റിനോട് അത് ചെയ്യാൻ പറയല്ല, ക്ലയന്റിന് ഇഷ്ടമുള്ള ആളുടെ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തോളാനാണ് പറഞ്ഞത്. അപ്പൊ ആ ക്ലയന്റിനോട് ആരുടെ കൊടുത്തു കഴിഞ്ഞാലും അതിനകത്ത് റിജക്ഷൻ വരാത്ത രീതിയിൽ, അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ആ രീതിയിൽ നിങ്ങൾ ഫ്ലോർ പ്ലാൻ വരയ്ക്കണം. അതാണ് ഇതിന്റെ കഴിവ്. ആ രീതിയിൽ നിങ്ങൾ ഫ്ലോർ പ്ലാൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത് അതുപോലുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റെപ്പ് 6-ൽ നമ്മൾ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ദിശയ്ക്കനുസരിച്ച് വാസ്തുമണ്ഡലം ക്രമീകരിക്കുക എന്നുള്ളതിൻ്റെ അകത്ത് തന്നെ നമ്മൾ വീണ്ടും നമ്മൾ അതിനകത്ത് സ്റ്റെപ്പ് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഓരോന്നിനകത്ത് ഓരോ കണ്ടന്റ്, അതായത് കിഴക്ക് ദർശനമായ വീട് പണിയുമ്പോൾ പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ കിഴക്ക് ദർശനമായ വീടിന്റെ പ്ലോട്ടിന്റെ ഉയർച്ച താഴ്ചകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ വാസ്തുമണ്ഡലം ക്രമീകരിക്കുന്നത് എങ്ങനെ, ഇതെല്ലാം കിഴക്ക് ദർശനമായ വീടിനെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ്.
അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഇതേപോലെ തന്നെ ഓരോന്നിൻ്റെ അകത്തും ഈ ദിശയ്ക്കനുസരിച്ച് വാസ്തുമണ്ഡലം ക്രമീകരിക്കുക എന്ന് പറഞ്ഞ സ്റ്റെപ്പ് വണ്ണിൻ്റെ അകത്ത്, ആ സ്റ്റെപ്പ് വണ് എന്ന് പറയുന്ന ദിശയ്ക്കനുസരിച്ചുള്ള വാസ്തുമണ്ഡലം ക്രമീകരിക്കുന്നതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ അകത്ത് ഷോർട്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി നമ്മൾ ഡീപ്പായിട്ട് പറയുന്നു. അങ്ങനെ ഓരോന്നിനെ പറ്റി സ്റ്റെപ്പ്, അതിപ്പം ദിശയ്ക്കനുസരിച്ച് വാസ്തുമണ്ഡലം ക്രമീകരിക്കുന്ന കിഴക്ക് ദർശനമാണെങ്കിലും ഇതേപോലെ തന്നെ തെക്ക് ദർശനം, പടിഞ്ഞാറ് ദർശനം, വടക്ക് ദർശനത്തിന് നമ്മൾ ഇതേപോലെ ഇതിനകത്ത് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിനെയും നമ്മൾ ഇതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽ ആയിട്ട് എഴുതി ക്യാപ്സൂൾ കണക്കിലുള്ള വീഡിയോകളും കാര്യങ്ങളും ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഈ ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള വലിയ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാതെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യത്തക്ക രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള ഡെമോ ക്ലാസ് ആണ് ഈ 2 മണിക്കൂറത്തെ ക്ലാസ്. ഈ 2 മണിക്കൂറത്തെ ക്ലാസ്സിൻ്റെ അകത്ത് ഇതിനെപ്പറ്റി ഈ സ്റ്റെപ്പ് 6 സ്റ്റെപ്പിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ സഹിതം എങ്ങനെയാണ് നമ്മൾ ഗ്രഹനക്ഷത്രത്തിന് ഒഴിവ് നൽകിയിട്ട് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വീടിൻ്റെ ഭിത്തിപ്പുറത്തിൻ്റെ കൊടുക്കുന്നതിനുള്ള അളവ് ക്രമീകരിച്ച് ആ ചാർട്ടിൻ്റെ അകത്ത് നിന്ന് അളവ് എങ്ങനെയാണ് ഇട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭിത്തിൻ്റെ അളവ് കൊടുക്കുന്ന എല്ലാം ഞാൻ കൃത്യമായിട്ട് ആ 2 മണിക്കൂറത്തെ ലൈവ് വെബിനാറിൽ പറയുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ 2 മണിക്കൂറത്തെ ലൈവ് വെബിനാർ കാണാം. ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലൈവ് വെബിനാർ ആണ്. അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കാരണം നിങ്ങൾ പൈസ ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കാനുണ്ട്, ഫ്രീ ആണ്. അതുകൂടാതെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് അന്നേരം സാമ്പത്തികം ഇല്ലെന്ന് പറഞ്ഞാൽ അതും കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഞാൻ നിങ്ങളുടെ സാമ്പത്തികം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് ഈ ലൈവ് വെബിനാറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇനിയിപ്പോൾ നമുക്ക് പറയാൻ പോകുന്നത് 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിനെ പറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച്. അതായത് ഒരു വർഷത്തേക്ക് നമ്മൾ മിനിമം 24 ഫ്ലോർ പ്ലാൻ എങ്കിലും നിങ്ങളെ കൊണ്ട് ഡിസൈൻ ചെയ്യിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ 24 ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ കിഴക്ക് ദർശനമായിട്ടുള്ള 6 പ്ലാൻ, വടക്ക് ദർശനമായിട്ടുള്ള 6 പ്ലാൻ, പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള 6 പ്ലാൻ, തെക്ക് ദർശനമായിട്ടുള്ള 6 പ്ലാൻ ആണ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബെഡ്റൂമിന്റെ, 1 ബെഡ്റൂം ഉള്ള ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ ആദ്യത്തെ ആഴ്ച ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത്തെ ആഴ്ച എന്ത് ചോദിച്ചാൽ ഈ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറയും. ആ സബ്മിറ്റ് ചെയ്യുന്ന ഫ്ലോർ പ്ലാനുകളിൽ നിന്ന് ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങളോട് പരിശോധിക്കാൻ വേണ്ടി തരും. അപ്പം വേറെ ആളുകൾ വരച്ച ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിക്കും. അത് പരിശോധിച്ചിട്ട് നിങ്ങൾ അടുത്ത ആഴ്ച സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രണ്ടാമത്തെ ആഴ്ച വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, 2 ബെഡ്റൂമിന് ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് ഒരാഴ്ചയിൽ നിങ്ങൾ ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. അടുത്ത ആഴ്ച ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ വേറെ ആരെങ്കിലും വരച്ച ഫ്ലോർ പ്ലാൻ പരിശോധിക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് ഒരു 1 ബെഡ്റൂം ഉള്ള അല്ലെങ്കിൽ ഒരു കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ വരയ്ക്കുന്നത്. നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കുള്ള തെറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ഒരെണ്ണം പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഐഡിയകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള രീതിയിൽ എല്ലാ ആഴ്ചയിലും ഒരാഴ്ചയിൽ എല്ലാ അതുപോലെ എല്ലാ ആഴ്ചയിലും അപ്പൊ എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരാഴ്ചയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അടുത്ത ആഴ്ച നിങ്ങൾ ഫ്ലോർ പ്ലാൻ പരിശോധിക്കുക, അടുത്ത ആഴ്ച നിങ്ങൾ 2 ബെഡ്റൂമിന്റെ ക്രിയേറ്റ് ചെയ്യുക, അടുത്ത ആഴ്ച 2 ബെഡ്റൂം. അപ്പം 1 മാസം കഴിയും. അങ്ങനെ നിങ്ങൾ ഓരോ തവണ അതായത് 1-3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരു കിഴക്ക് ദർശനം കഴിയുക, അടുത്ത 3 മാസം കൊണ്ട് വടക്ക് ദർശനം, അടുത്ത 3 മാസം കൊണ്ട് പടിഞ്ഞാറ്, അടുത്ത 3 മാസം കൊണ്ട് തെക്ക്. അങ്ങനെ ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 24 ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. 24 ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഏത് ദർശനത്തിനുള്ള ഏത് ഫ്ലോർ പ്ലാൻ ആണെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാനും അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിശോധിക്കാനും വരത്തക്ക രീതിയിലേക്ക് നിങ്ങളാക്കുന്നു. സാധാരണ നമ്മൾ ഒരു കോഴ്സുകളോ കാര്യങ്ങളോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വിടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇന്നത്തെ റിസൾട്ട് കിട്ടുക എന്നുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ പോയിന്റ് ഓഫ് വ്യൂ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ വീക്കിലി ആയിട്ടുള്ള മീറ്റിങ്ങുകൾ, ലൈവ് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യും. ഇതേപോലെയുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ചലഞ്ചസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുഴിയങ്ങളുള്ള ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ 3 ബെഡ്റൂം ഉള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ്, 2 നിലയുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ്, അതായത് ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്ലോർ പ്ലാൻ വരയ്ക്കാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ള രീതിയിലായിരിക്കും ക്ലാസ്സുകളും കാര്യങ്ങളും. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട്, അതായത് ഈ ഒരു വർഷം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് 24 ഫ്ലോർ പ്ലാൻ വരയ്ക്കും. 24 ഫ്ലോർ പ്ലാൻ നിങ്ങൾ പരിശോധിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ഏത് ദർശനത്തിലുള്ള ഒരു ഫ്ലോർ പ്ലാൻ ആണെങ്കിലും വാസ്തുപ്രകാരം നിങ്ങൾ പരിശോധിക്കത്തക്ക രീതിയിലേക്ക് നിങ്ങൾക്ക് ആകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മണിക്കൂറുകൾ എടുത്തിട്ട് ഒരു ഫ്ലോർ പ്ലാൻ വരച്ചിട്ട് അത് ക്ലയന്റിനെ കൊടുത്ത് ക്ലയന്റിന്റെ നിന്ന് പിന്നെ വാസ്തു വികാരം ചെയ്യുന്ന ആളെ കൊടുത്തിട്ട് തിരുത്തിയിട്ട് പിന്നെ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം കൃത്യമായിട്ട് മാറിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം വരയ്ക്കുമ്പോൾ തന്നെ അത് ക്ലയന്റിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്രൂവൽ ആകുക എന്നുള്ളതാണ്. അതായത് വാസ്തുവിന്റെ പേരിൽ ഇനി ആരും ഒരു ഫ്ലോർ പ്ലാൻ മാറ്റി വരയ്ക്കാൻ പാടില്ല, ആ രീതിയിലേക്ക് നിങ്ങളെ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാറ്റഗറിയിലായിട്ടുള്ള ആളുകൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ വീട് വെക്കാൻ പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ അവർക്കാണ് പ്രാധാന്യം.
വീട് വെക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരും. അതായത് വീട് വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും തൊട്ട് പല കാര്യങ്ങളും, മെറ്റീരിയൽ സെലക്ഷൻ ആണെങ്കിലും അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും, വാസ്തു പ്രകാരമായിട്ടുള്ളതാണെങ്കിലും കൺസ്ട്രക്ഷൻ പ്രകാരമായിട്ടുള്ളതാണെങ്കിലും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സുകൾ മൊത്തം നിങ്ങൾക്ക് ഒരു ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയാണ് ഫ്ലോർ പ്ലാൻ പരിശോധിക്കണമെന്ന് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുകൂടാതെയുള്ള ഈ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്തുള്ള ആളുകൾക്കുള്ള ഗുണങ്ങളാണ് പറയുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് വാസ്തുപ്രകാരമായിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സാധാരണ നിങ്ങൾ ഇപ്പോൾ ഒരു എവിടെയെങ്കിലും ഒരു ചക്കായി കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ പോകും, അല്ലെങ്കിൽ കോലോയിൽ പോകും. അപ്പൊ അതിനകത്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് പലതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടത്തുള്ളൂ. പക്ഷേ അതിന് പകരമായിട്ട് ഈ ഒരൊറ്റ ഇതിലും പെയ്ഡ് പ്ലാറ്റ്ഫോമിൽ ഇതിനകത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ആൻസറും കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ എന്നായിരിക്കും റിസൾട്ട് കിട്ടുന്നത്. കാരണം ആ രീതിയിലേക്ക് നമ്മൾ അവരെ പേയ്മെന്റ് കൊടുത്തിട്ട് അവരുടെ ടൈമൊക്കെ എടുത്തിട്ട് നമ്മൾ അവരോട് ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കും, അവരുടെ ചോദ്യങ്ങൾക്കുള്ള ആൻസർ തരികയും നൽകുന്ന രീതിയിലുള്ള ഒരു പെയ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് വീട് നിർമ്മിക്കുന്ന ആളുകൾക്കാണെങ്കിലും, അതായത് വീട് ഫ്ലോർ പ്ലാൻ വീട് വെക്കാൻ പോകുന്ന ആളുകൾക്കാണെങ്കിലും തീർച്ചയായിട്ടും ഇത് ചെയ്യാം. അതല്ല ഇപ്പൊ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും വാസ്തുപ്രകാരമായിട്ടാണെങ്കിലും അല്ലാത്തതായിട്ടാണെങ്കിലും എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ സ്റ്റക്ക് ആകുമോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കമ്മ്യൂണിറ്റിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിനുള്ള ആൻസർ ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു മലയാളത്തിലെ ഏറ്റവും നല്ല ഒരു പെയ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ട് വരാനുള്ള രീതിയിലാണ് നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ വീട് നിർമ്മിച്ച് വിൽക്കുന്ന ആളുകൾ, ഇപ്പം പല ആളുകളും കണ്ടിട്ടുണ്ടാകും വില്ല പോലുള്ള നല്ല വീടൊക്കെ നിർമ്മിച്ചിട്ട് വിൽക്കാൻ നേരത്ത് ആ മേടിക്കാൻ പോകുന്ന ആളുകൾ എന്ന് പറയുമ്പോഴത്തേക്കും വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളെ കൊണ്ടുവരികയും, അപ്പോൾ വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളുകൾ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് തെറ്റാണെങ്കിൽ ഈ വീട് എടുക്കണ്ട എന്ന് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ അത്രയും നാളെ ഒരു ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ വെച്ച് വീട് ചിലപ്പം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീട് നിർമ്മിക്കാൻ നേരത്ത് അല്ലെങ്കിൽ വില്ല പോലുള്ള സാധനങ്ങൾ നിർമ്മിക്കാൻ നേരത്ത് വാസ്തുപരമായിട്ട് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പറയും. അതുകൂടാതെ നിങ്ങളുടെ ആ രീതിയിലുള്ള നിങ്ങളുടെ അറിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും എല്ലാം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മളത്. അപ്പം മൂന്ന് കൂട്ടർക്ക് ജോയിൻ ചെയ്യുന്ന മൂന്ന് കൂട്ടർക്ക് പ്രയോജനം ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഈ ഒരു മെമ്പർഷിപ്പ് അല്ലെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള വന്നിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. 24 ഫ്ലോർ പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബിന്റെ കൃത്യമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടാകും. അപ്പം ഇത് ഒരു വർഷം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാസ്തുപ്രകാരമായിട്ടുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമാണോ എന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതുകൂടാതെ നിങ്ങൾ വീട് വെക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ വീട് വെക്കാൻ പോകുമ്പോഴത്തേക്കും പല പല സംശയങ്ങളും പല പല കേസുകളും ഉണ്ടാകും. അവിടെയൊക്കെ വെച്ച് നിങ്ങൾ സ്റ്റക്കായി പോകാതെ കൃത്യമായിട്ട് വീക്ക്ലി മീറ്റിംഗിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. അതുകൂടാതെ ഇതേപോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട്, നല്ല കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിച്ചാൽ അന്നേരം തന്നെ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ മറുപടിയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയൊക്കെത്തോളം ഒരു സംശയം വെച്ചുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പം അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു പെയ്ഡ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. കാരണം അത്യാവശ്യം നല്ല ആൾക്കാരെ മാത്രം വരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അത് പെയ്ഡ് പ്ലാറ്റ്ഫോം ആക്കിയിട്ട്. പിന്നെ ഇതിന് എല്ലാത്തിനും മെമ്പർഷിപ്പിന് ചെറിയ ചാർജ് വെക്കുന്നത് വെച്ചാൽ അത് നിങ്ങളെ കൊണ്ട് ആകാവുന്ന ചാർജുകൾ മാത്രമേ വെക്കത്തുള്ളൂ. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും മെമ്പർഷിപ്പിന് എത്രയാന്ന് വെച്ചാൽ കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അതെല്ലാം നിങ്ങളുടെ ഒരു രൂപ പോലും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ 2 മണിക്കൂറത്തെ ലൈവ് വെബിനാറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനകത്ത് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സാമ്പത്തികം ഇല്ലാന്ന് ഓർത്താരും വെബിനാർ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ വെബിനാർ അറ്റൻഡ് ചെയ്യുക. ആ 2 മണിക്കൂറത്തെ വെബിനാറിന് അതിൻ്റെതായ റിസൾട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ തീർച്ചയായും നമുക്ക് 2 മണിക്കൂറത്തെ വെബിനാറിൽ കാണാം. വെബിനാറിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 മണിക്കൂറിന്റെ വെബിനാറിൽ നമുക്ക് നേരിട്ട് കാണാം.